നമസ്കാരം. വാഹനാപകടത്തിൽ മരണപ്പെട്ട മുതിർന്ന മാധ്യമ പ്രവർത്തകനായ എസ് വി പ്രദീപിന്റെ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീടും പരിസരവും ഒക്കെ എല്ലാം സങ്കട കടലായി മാറിയിരിക്കുകയാണ്. അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്കു കാണാൻ നിരവധി പേരാണ് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്. സുരേഷ് ഗോപിയും അതുപോലെ തന്നെ ബി ജെ പിയുടെ പ്രമുഖ നേതാക്കളടക്കം അവിടെ സന്ദർശനം നടത്തിയിട്ടുണ്ട്. സ്ഥലം എം എൽ എയും മുൻ എം എൽ എയും അടക്കമുള്ളവർ പ്രദീപിനെ അവസാനമായി ഒരു നോക്കു കാണാൻ എത്തുന്നുണ്ട്. അതുപോലെ തന്നെ നിരവധി മാധ്യമങ്ങളിൽ സേവനമനുഷ്ഠിച്ചതുകൊണ്ട് തന്നെ നിരവധി പേരാണ് അദ്ദേഹത്തെ ഏറ്റവും അവസാനമായി ഒരു നോക്കു കാണാനായി എത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തെ ഇടിച്ചു കൊലപ്പെടുത്തിയ ടിപ്പർ ലോറി ഇന്നാണ് കണ്ടെത്തിയത്. ഇന്ന് രാവിലെ ഫോർട്ട് അസിസ്റ്റന്റ് കമ്മീഷണർ പ്രതാപന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിന് ഇത് സംബന്ധിച്ചുള്ള വിവരം ലഭിച്ചതിനെ തുടർന്നാണ് നടപടിക്രമങ്ങൾ വേഗത്തിലാക്കിയത്. നഗരാതിർത്തി കടന്ന വാഹനം പോയിട്ടുണ്ടോ എന്നുള്ള കാര്യമായിരുന്നു രാവിലെ മുതൽ സംശയമുണ്ടായിരുന്ന ഒരു കാര്യം. പക്ഷേ ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് ഈഞ്ചക്കൽ ഭാഗത്തേക്ക് ഈ ടിപ്പർ ലോറി വന്നുവെന്ന വിവരം പോലീസിന് ലഭിക്കുകയുണ്ടായി. തുടർന്ന് ഈഞ്ചക്കലിൽ വെച്ച ലോറി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. KL01CK6949 എന്ന വാഹനമാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഡ്രൈവർ ജോയിയെ ചോദ്യം ചെയ്യാനായി വാഹനത്തിനൊപ്പം നേമ സ്റ്റേഷനിലെത്തിച്ചു. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം കരമന കളിയിക്കാവിള ദേശീയപാതയിൽ സ്കൂട്ടറിൽ സഞ്ചരിക്കുമ്പോഴായിരുന്നു എസ് വി പ്രദീപിനെ ഇംസാൻഡുമായി വന്ന ഈ ലോറി ഇടിച്ച് കൊലപ്പെടുത്തുന്നത്. കരക്കാമണ്ഡപം ജംഗ്ഷന് സമീപം പിന്നിലിരുന്ന വാഹനം പ്രദീപിന്റെ സ്കൂട്ടറിലിടിച്ച ശേഷം നിർത്താതെ പോവുകയായിരുന്നു. ടിപ്പർ ലോറിയുടെ പിൻചക്രം കയറി ഇറങ്ങിയാണ് പ്രദീപ മരിച്ചതെന്നാണ് പോലീസ് നൽകുന്ന വിവരം. മണ്ണുമായി മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്ന വഴിയായിരുന്നു അപകടമുണ്ടായത് എന്നാണ് ജോയി പോലീസിന് നൽകിയിരിക്കുന്ന ആദ്യ മൊഴിയെങ്കിലും സംഭവത്തിൽ ദുരൂഹതയുണ്ട് എന്നാണ് കുടുംബവും അതുപോലെ തന്നെ സുഹൃത്തുക്കളടക്കമുള്ളവർ ആരോപിക്കുന്നത്. അപകടശേഷം എന്തുകൊണ്ട് വാഹനം നിർത്തിയില്ല തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇനി അന്വേഷണത്തിൽ തെളിയേണ്ടതുണ്ട്. അപകടത്തിന് പിന്നാലെ സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് പ്രദീപിന്റെ കുടുംബവും സഹപ്രവർത്തകരും രംഗത്തെത്തിയിരുന്നു. തുടർന്നാണ് മുഖ്യമന്ത്രി അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.